അഞ്ഞൂറ് വർഷത്തെ പോരാട്ടവും നിയമ പോരാട്ടത്തിനും ശേഷം അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുകയാണ് എന്നാൽ അഞ്ഞൂറ് വർഷത്തിൽ എന്തൊക്കെ പോരാട്ടങ്ങളും യുദ്ധങ്ങളും നടന്നിട്ടുണ്ട് ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ വേറൊരു പ്രതിസന്ധി ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളും നിയമ പോരാട്ടങ്ങളുമാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ അഞ്ഞൂറ് വർഷത്തിൽ നടന്നത് ശരിക്കും എന്താണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചരിത്രവും ശരിക്കും ആരാണ് ഈ ിയമ പോരാട്ടത്തിൽ വിജയിച്ചത് ആരുടെ ചതിയായിരുന്നു ഇത്രയും ഈ പ്രശ്നം വഷളമാക്കാൻ കാരണമായത് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗവേഷകനായ കെ കെ മുഹമ്മദ് അതുപോലെയുള്ള മറ്റു ഗവേഷകരുടെയും ആധികാരികമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനങ്ങളുടെയും സുപ്രീം കോടതി വിധിയുടെയും അടിസ്ഥാനത്തിൽ ഒരു വിവരണമാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ആരുടെയും പക്ഷം പിടിക്കാതെ എന്താണ് അയോധ്യയിൽ സംഭവിച്ച സത്യം അതാണ് ഈ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഭാരതത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ രാജവംശങ്ങൾ അവരവരുടെ സാമ്രാജ്യങ്ങൾ ഭാരതത്തിൽ സൃഷ്ടിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെയും അവരുടെ വിശ്വാസ പ്രകാരമുള്ള ക്ഷേത്രങ്ങളും പള്ളികളും അവർ പണിതിരുന്നു അങ്ങനെ പുരാതന ഭാരതത്തിൽ രാമന് വേണ്ടി പണിത ക്ഷേത്രമായിരുന്നു അയോധ്യയിലെ രാമജന്മഭൂമിയിലെ ക്ഷേത്രം ഭാരതത്തിലെ ഹിന്ദുക്കൾ വളരെ പുണ്യമായി കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അയോധ്യ അതുപോലെ തന്നെ അവിടത്തെ ക്ഷേത്രവും എന്നാൽ അവിടെ ഉണ്ടായിരുന്നു രാമക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കാലഘട്ടത്തിൽ ബാബർ ആ ക്ഷേത്രം തകർക്കുകയും അവിടെ ഒരു മസ്ജിദ് പണിയുകയും ചെയ്തിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ കമാൻഡർ ആയിരുന്ന മിർ ഖാൻ ആയിരുന്നു ഇതിനെ സംബന്ധിച്ച് പല രേഖകളും ഉണ്ട് ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ ഇംഗ്ലീഷ് സഞ്ചാരിയായ വില്യം ഫിഞ്ച് അയോധ്യ സഞ്ചരിക്കുകയും അവിടെ റാണി ചന്ദ് അഥവാ രാംചന്ദ് കോട്ടയും മറ്റു അവശിഷ്ടങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുകയും ഉണ്ടായി എന്നാൽ പള്ളികളെ കുറിച്ച് അദ്ദേഹം യാതൊന്നും പരാമർശിച്ചിട്ടില്ല അതുകൂടി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിൽ തോമസ് ഹെർബർട്ട് എന്ന വ്യക്തിയും റാണിചന്ദ് അഥവാ രാംചന്ദ് കോട്ടയെക്കുറിച്ച് അവിസ്മരണീയമായ പുരാതന സ്മാരകത്തിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ രജപുത്ര ജയ്സിംഗ് അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും വാങ്ങുകയും ആ രേഖകളിലൊക്കെയും ഒരു പള്ളി കാണിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഫൈസാബാദ് ഡിസ്ട്രിക്ട് ഗസറ്റർ അതിന്റെ എഡിറ്ററായ എച്ച് ആർ നവീൽ ബാബർ അയോധ്യയിൽ താമസിച്ചിരുന്നു എന്നും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു പുരാതന ക്ഷേത്രം നശിപ്പിക്കുകയും അതിന്റെ സ്ഥാനത്ത് ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്ന് ആ പള്ളി ബാബരി മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അതുകൂടാതെ ഈ പള്ളി നിർമ്മിക്കാൻ പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടാതെ ജോസഫ് ടെഫൻതലോ ആയിരത്തി എഴുന്നൂറ്റി രേഖപ്പെടുത്തിയത് പ്രകാരം മുഗളന്മാർ രാംകോട്ട് തകർത്തു പള്ളി പണിതു എന്നും എന്നാൽ ബാബറാണ് ക്ഷേത്രം തകർത്തത് എന്നും അദ്ദേഹമാണ് പള്ളി പണിതതും എന്നും അവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് െ ആ മന്ദിരത്തിൽ പതിനാല് തൂണുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ പന്ത്രണ്ടെണ്ണം മന്ദിരത്തിന് അകത്തും രണ്ടെണ്ണം പുറത്തുമായിട്ടാണ് ഉണ്ടായിരുന്നത് ഈ തൂണുകൾ ഹനുമാൻ ലങ്കയിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നും പിന്നീട് പള്ളി പണിയാൻ ഇതിൽ നിന്നും പന്ത്രണ്ട് തൂണുകൾ ഉപയോഗിച്ചതായും അദ്ദേഹം പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഷെയ്ഖ് മുഹമ്മദ് അസ്മദ് അലി കാക്കരേവി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എഴുതിയ രേഖകൾ പ്രകാരം ബാബർ അയോധ്യയിൽ ഒരു പുരാതന ക്ഷേത്രം തകർത്തുവെന്നും അവിടെ പള്ളി പണിയുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു അതുകൂടാതെ ഗുരു ഗുരുനാനക് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അയോധ്യ ശ്രീരാമന്റെ മണ്ണാണെന്ന രീതിയിൽ അഭിപ്രായം പ്രകടിപ്പിച്ചതായി പറയപ്പെടുന്നുണ്ട് എന്നാൽ അയോധ്യ രാമന്റെ ജന്മസ്ഥലം അല്ല എന്ന് ഒരു കൂട്ടർ വാദിച്ചിരുന്നു അവിടെ മസ്ജിദ് മാത്രമാണ് ഉണ്ടായത് എന്നാണ് അവരുടെ വാദം ഈ വാദത്തിന് ശക്തി പകരാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്യാം നരേൻ പാണ്ഡെയുടെ അയോധ്യയുടെ പുരാതന ഭൂമിശാസ്ത്രം എന്ന പുസ്തകത്തിൽ രാമന്റെ ജന്മസ്ഥലം അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് ആണെന്ന് അദ്ദേഹം വാദിച്ചു അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൃഷ്ണറാവു എന്ന ചരിത്ര ഗവേഷകൻ ഹരിയാനയിലെ ബനാവാലിയാണ് രാമന്റെ ജന്മസ്ഥലം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ബനാവാലി ഹാരപ്പ സംസ്കാരമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് എന്നാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത് ഉത്തർപ്രദേശിലെ അയോധ്യയാണ് രാമന്റെ ജന്മസ്ഥലം എന്നാണ് അവർ അതിന് പുരാണപരമായിട്ടുള്ള തെളിവുകളും മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൂടാതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ പ്രകാരം ബാബരി മസ്ജിദ് നിർമ്മിച്ചത് ഒരു ഹിന്ദു ദേവാലയം തകർത്താണ് ഹിന്ദു ദേവാലയത്തിന് മുകളിലാണ് ബാബരി മസ്ജിദ് പണി കഴിപ്പിച്ചത് എന്ന നിഗമനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്തിയത് ഈ മസ്ജിദ് പണയ തകർന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഉപയോഗിച്ചതുമെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ രാമജന്മഭൂമിയുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ജനവിഭാഗം ആ സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാമെന്ന് പറഞ്ഞതായി കെ കെ മുഹമ്മദ് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി എന്നാൽ അവരെ ചരിത്രം പോലും അറിയാത്ത ചിലർ ആ ഉദ്യമത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു എന്നും കെ കെ മുഹമ്മദ് വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ എത്രയോ വർഗീയ കലാപം ഈ രാജ്യത്ത് നടക്കില്ലായിരുന്നു ഈ ബാബരി മസ്ജിദിന്റെ പേരിൽ ഇന്ത്യ പിറകോട്ടാണ് കുറേ കാലം സഞ്ചരിച്ചത് ഈ പ്രശ്നങ്ങളൊക്കെയും നടക്കില്ലായിരുന്നു ചിലപ്പോൾ ഇന്ത്യയുടെ വളർച്ച പിറകിലോട്ടാക്കാൻ ചില ബാഹ്യശക്തികൾ ഈ പ്രശ്നത്തിലും ഇടപെട്ടിരിക്കുക എന്തു തന്നെ ആയാലും ബാഹ്യശക്തികളും മറ്റുള്ളവരും കരുതിയതുപോലെ കോടതി വിധി ഇവിടുത്തെ മുസ്ലിം സമൂഹം വളരെ പക്വതയോടെയാണ് നേരിട്ട് അതുകൊണ്ട് തന്നെ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള അരക്ഷിതാവസ്ഥയോ വർഗീയ കലാപമോ നടന്നിട്ടില്ല അതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ലോകത്ത് ഇത്രയധികം പള്ളികളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമുള്ള വേറെ ഏതു രാജ്യമുണ്ട് സുപ്രീം കോടതി വിധി പോലെ അവിടെ രാമക്ഷേത്രം ഉയരട്ടെ തൊട്ടടുത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പള്ളി ഉയരട്ടെ രണ്ടിലും അനേക ലക്ഷം ഭക്തജനങ്ങൾ എത്തട്ടെ അതുവഴി ടൂറിസം നല്ല രീതിയിൽ വളരട്ടെ അങ്ങനെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറട്ടെ ഇവയൊക്കെ രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറട്ടെ കാരണം ഇവിടെയുള്ള എല്ലാ പള്ളികളും അമ്പലങ്ങളും എല്ലാം നമ്മൾ ഇന്ത്യക്കാരുടേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവയൊക്കെ നമ്മളെ സ്വത്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് നന്ദി